ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെടിച്ചട്ടി എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം, വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, രണ്ടു രീതിയിലാണ് ഞാൻ ചട്ടി ഉണ്ടാക്കുന്നത്. രണ്ടു രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായി തോന്നുന്നതെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചട്ടി ഉണ്ടാക്കാം. എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ട്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല സ്ട്രോങ്ങിൽ നമുക്ക് ചട്ടി ഉണ്ടാക്കാം. 2 കിലോ സിമെൻറ്റിൽ ഞാൻ 2 ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതായത് 1 കിലോ സിമെൻറ്റിന് 10 രൂപയെ വിലയുള്ളൂ. പിന്നെ ഒരു ചട്ടി ഉണ്ടാക്കാനുള്ള എംസാൻറ്റിന് ഏകദേശം 10 രൂപ വില വരുന്നുണ്ടാകും. അപ്പോൾ എല്ലാം കൂടി ഏകദേശം 20 രൂപയാകും പെയിൻ്റ് കൂടാതെ. പിന്നെ പെയിൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ്, ഇഷ്ടമുള്ള ക്വാളിറ്റിയിലുള്ളത് അടിക്കാം. അത് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 4 കപ്പ് എംസാൻറ്റും 2 കപ്പ് സിമെൻറ്റുമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം നനയ്ക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ. അതിനുശേഷം നമുക്കതിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് അല്പാൽപ്പമായി വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഈ എംസാൻറ്റും സിമെൻറ്റും കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു പരുവത്തിലായി കിട്ടണം. ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് നിറയ്ക്കാം. ഇനി നമുക്ക് ഏത് സൈസിലുള്ള ചട്ടിയാണോ ഉണ്ടാക്കുന്നത് അതേപോലുള്ള ഒരു പ്ലാസ്റ്റിക് ചട്ടി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഓയിൽ ഒഴിച്ചാൽ മതി. ഇതിന് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതിന് ഇറങ്ങിയിരിക്കാൻ വേണ്ടി വേറൊരു ചെറിയ ചട്ടിയും എടുക്കുക. അതിൻ്റെ പുറം ഭാഗത്തും ഈ വലിയ ചട്ടിയുടെ ഉൾഭാഗത്തും നമ്മൾ ഈ ഓയിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അല്പം സിമെൻറ്റ് ഇതേപോലെ വലിയ ചട്ടിയുടെ ഉൾഭാഗത്ത് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ചട്ടി ഉണ്ടായിക്കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പുറം ഭാഗം നല്ല ഫിനിഷായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സിമെൻറ്റ് ഇടുന്നത്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ചേർത്ത് വച്ചിരിക്കുന്ന എംസാൻറ്റും സിമെൻറ്റും കൂടിയത് അല്പം ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചെറിയ ചട്ടി ഇറക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത് അടിയിൽ സിമെൻറ്റ് ഇട്ട് അതിനുശേഷം നമ്മൾ ആ ചെറിയ ചട്ടി അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അതിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും കുറച്ച് ഗ്യാപ്പ് കാണാം. ഈ ഗ്യാപ്പിലാണ് നമ്മൾ നേരത്തെ ചേർത്ത് വച്ചിരിക്കുന്ന എംസാൻറ്റും സിമെൻറ്റും കൂടിയത് ചേർക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഒരു ഭാഗത്ത് ഇട്ടാലും മതി, അത് എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. കൈകൊണ്ട് ചെറുതായി എല്ലാ സൈഡിലും ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിയിൽ വച്ചിരിക്കുന്ന വലിയ ചട്ടി നിറയുന്നത് വരെ ഇത് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വരുന്നത് വരെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്ടി അമർന്നിരിക്കുന്നതിന് വേണ്ടി ഉള്ളിലുള്ള ചട്ടിയിൽ എന്തെങ്കിലും ഭാരം കയറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ചെടിച്ചട്ടിയാണ് വെക്കുന്നത്, ഉള്ളിലിറങ്ങിയിരിക്കുന്ന ചെറിയ ചെടിച്ചട്ടി. അല്ലെങ്കിൽ നിങ്ങൾ വല്ല ഇഷ്ടികയോ വലിയ കല്ലോ എന്തെങ്കിലും വെച്ചാലും മതി. അങ്ങനെ അമർന്നിരുന്ന് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ അത് ഉറച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഉള്ളിലിറക്കി വെച്ചിരിക്കുന്ന ചട്ടി മെല്ലെ തിരിച്ച് ഇതേപോലെ എടുത്ത് മാറ്റുക. ഇത് വല്ലാതെ ഉണങ്ങാൻ വെക്കരുത്. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് 4-5 മണിക്കൂറാകുമ്പോൾ ഇതുമാതിരി തിരിച്ചിറക്കി എടുത്തു കൊടുക്കുക. പിന്നെ ഇതിന് വെള്ളം ഊർന്നു പോകുന്നതിന് വേണ്ടി 2 ഓളിട്ട് കൊടുക്കുക. ഒരു പൈപ്പ് കൊണ്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇടുമ്പോൾ എളുപ്പമായിരിക്കും. ഉണങ്ങിയതിന് ശേഷം ഓളിടുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ ആ മണ്ണ് അതിലേക്ക് പൈപ്പിനകത്ത് കയറിയിരുന്നോളും. അപ്പോൾ അങ്ങനെ 2 ഓളിട്ട് ഇനി ഇത് ഒരു ദിവസം ഉണങ്ങാൻ വയ്ക്കുക. ഏകദേശം 24 മണിക്കൂർ എന്തായാലും ഉണങ്ങണം. എന്നാലേ നമുക്കത് പൊടിയാതെ എടുക്കാൻ പറ്റുകയുള്ളൂ. അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ഇനി ഞാൻ വേറൊരു രീതിയിൽ ചട്ടി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ, ആ രീതിയും കാണിച്ചു തരാം. അതിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4:2 എന്ന അനുപാതത്തിലാണ്. 4 പാത്രം എംസാൻറ്റും 2 പാത്രം സിമെൻറ്റുമാണ് ചേർക്കുന്നത്. രണ്ടു രീതിയിലും നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നും, പിന്നെ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെടിച്ചട്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് 4 പാത്രം മണ്ണെടുത്ത് ഇനി അതിലേക്ക് ഞാൻ 2 പാത്രം സിമെൻറ്റാണ് എടുക്കുന്നത്. ഞാൻ 2 കിലോ സിമെൻറ്റിൻ്റെ ഒരു പാക്കാണ് വാങ്ങിയത്. അതിപ്പോൾ
രണ്ടാമത്തെ ചട്ടി ഉണ്ടാക്കുന്നതോടുകൂടി അത് കഴിഞ്ഞ്. അപ്പോൾ ഒരു കിലോ സിമെൻ്റ് കൊണ്ടാണ് നമ്മളൊരു ചട്ടി ഉണ്ടാക്കുന്നത്. അത്യാവശ്യം വലിയ ചട്ടി തന്നെയാണ്. ഞാൻ പല വലിപ്പത്തിലുള്ള ചട്ടിയും ചെറിയ ചട്ടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചട്ടിയാണ്. അപ്പോൾ നമ്മളിത് നേരത്തെ പോലെ തന്നെ സിമെൻറ്റും മണലും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഏകദേശം പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന അതേ പരുവത്തിലായിരിക്കണം. കൈകൊണ്ട് ഉരുള ഉരുട്ടിയാൽ ഉരുളയാവണം, പിന്നെ അത് പൊടിച്ചാൽ പൊടിഞ്ഞു പോകും വേണം. ആ പരുവത്തിലാക്കി എടുക്കണം. നമ്മൾ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ചേർക്കരുത്, അപ്പോൾ വെള്ളം കൂടിപ്പോവാൻ സാധ്യതയുണ്ട്. ഏകദേശം ഈ പരുവത്തിൽ ഇതേ രീതിയിലായി കിട്ടണം. കൂടുതലാവാനും പാടില്ല, ഈ രീതിയിലായി കിട്ടണം. കല്ലുകളും പൊടി കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ ചട്ടിയുടെ ഉൾഭാഗത്തും ചെറിയ ചട്ടിയുടെ പുറം ഭാഗത്തും ഇങ്ങനെ ഓയിൽ തേച്ച് പിടിപ്പിക്കുക. പിന്നെ വലിയ ചട്ടിയുടെ ഉൾഭാഗത്ത് സിമെൻറ്റ് പൊടി തൂകി കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന മണലും സിമെൻറ്റും ചേർത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നാല് ഭാഗത്തേക്കും വാരി ഇതേപോലെ എല്ലാം ഇതിനിട്ടതിന് ശേഷം കൈകൊണ്ട് നാല് ഭാഗത്തേക്കും ഒതുക്കി വയ്ക്കുക. നടുവിൽ ഇതേപോലെ ചട്ടിയുടെ ഷേപ്പാവുന്നത് വരെ കുഴിയുണ്ടായിരിക്കണം. ഞാനൊരു ചെറിയ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഈ കുപ്പി എടുത്ത് ചട്ടിയുടെ ഉൾഭാഗം എല്ലാ ഭാഗത്തും ഇതുപോലെ അമർത്തി ഉരസി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഈക്വൽ കനമാവുന്നത് വരെ നന്നായി അമർത്തി, എവിടെയാണ് കൂടുതലുള്ളത് അവിടെ കുറച്ചുകൂടി അമർത്തി കൊടുത്താൽ എല്ലാ ഭാഗത്തും ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി താഴ്ത്ത് പൊടിഞ്ഞു വീണതൊക്കെ ഒന്നുകൂടി ഫില്ല് ചെയ്തിട്ട് നന്നായി അമർത്തി കൊടുക്കുക. ചട്ടിയുടെ മുകൾ ഭാഗത്ത് വന്നിട്ടുള്ള ഭാഗം നമുക്ക് ഒരു ചട്ടകം വെച്ചിട്ട് ഒന്ന് അമർത്തി ശരിയാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ഏകദേശം രൂപം കറക്റ്റായി. ഇനി എവിടെയെങ്കിലും കൂടുതലായിട്ട് മുഴച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ കുപ്പി വെച്ചിട്ട് നന്നായി അമർത്തി കൊടുത്താൽ അത് ശരിയായി കിട്ടും. അപ്പോൾ ചട്ടി ഏകദേശം റെഡിയായി. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വയ്ക്കാം. ഒരു ദിവസം കഴിഞ്ഞേ നമുക്ക് ഇത് എടുത്ത് ഈ പ്ലാസ്റ്റിക് ചട്ടിയിൽ നിന്ന് വേർപെടുത്താൻ പറ്റുകയുള്ളൂ. അപ്പോഴേക്ക് ഇതിരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഇനി ഞാൻ മുന്നേ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ചട്ടി ഇപ്പോൾ ഒരു ദിവസമായി, അത് നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് നമുക്കെടുക്കാം. ഇതാ ഈ ചട്ടിയുടെ പണി ഇത്രയും ആയിക്കഴിഞ്ഞു. ഇത് നമുക്കവിടെ ഉണങ്ങാൻ വയ്ക്കാം. ഉണങ്ങുന്നതിന് മുൻപേ നമ്മൾ ഇതിനകത്ത് ഓളിടാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ പൈപ്പ് എടുത്തും കഴിഞ്ഞിട്ട് നമുക്കിതിന് ഓളിടാം. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓളിടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ഓള് മുന്നത്തെ ചട്ടിയിൽ ചെയ്ത പോലെ രണ്ട് ഓളിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിക്ക് നമ്മൾ ഇതാ ഇതുപോലെ രണ്ട് ഓൾസൊക്കെ ഇട്ട് ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വച്ചിട്ടുള്ള ഇന്നലെ ചെയ്തു വച്ചിട്ടുള്ള ചട്ടി എടുത്തിട്ട് അതിപ്പോൾ ഒരു ദിവസമായി, അതെടുത്തിട്ട് നമുക്ക് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൽ നിന്ന് നമുക്ക് ഇത് വേർപെടുത്താം. അതായത് ഇതാണിപ്പോൾ ഇന്നലെ ചെയ്തു വെച്ച ചട്ടി. നമുക്കത് കമഴ്ത്തി വെച്ച് പുറത്ത് നാലഞ്ച് തട്ട് തട്ടി നാല് സൈഡിലും കുറച്ച് തട്ടിയെടുത്താൽ സിമ്പിളായിട്ടത് ഉരി വരും. നമ്മളതിൽ ഓയിൽ തേച്ചുള്ള കാരണം അതാ വളരെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചട്ടി. നമ്മുടെ പ്ലാസ്റ്റിക് ചട്ടിയുടെ അടിഭാഗത്തുള്ള ഡിസൈനാണ് ആ കാണുന്നത്. എന്താ ചട്ടി വളരെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് രണ്ട് ദിവസം വെള്ളം നിറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. ഇതിൻ്റെ വോൾസ് ഒരു തുണി വെച്ച് അടച്ചതിന് ശേഷം നമുക്കതിൽ വെള്ളം നിറച്ച് വയ്ക്കാം. അതാ രണ്ട് വോൾസ് ഉണ്ട്. അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം നനച്ച് കൊടുത്താലും മതി. അത് കഴിഞ്ഞ് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിച്ചിട്ട് ഉപയോഗിക്കാം. വളരെ ഉള്ളിലൊക്കെ വളരെ വൃത്തിയായിട്ട് എടുത്ത് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ പണി. നല്ല ഉറപ്പുള്ള ചട്ടിയാണ്. എൻ്റെ അടുത്ത് 4 വർഷമൊക്കെ ആയ ചട്ടീൻ്റെ ഒരു കേടും ഇതുവരെ വന്നിട്ടില്ല. നല്ല ഉറപ്പാണ്. നമുക്ക് വേണമെങ്കിൽ 4 പാത്രം സിമെൻറ്റിന് പകരം 4 പാത്രം സിമെൻറ്റും 4 പാത്രം മണലും കൂടി ചേർത്തിട്ടും ഉണ്ടാക്കാം. ഞാൻ അപ്പോൾ 2 പാത്രം സിമെൻറ്റ് ചേർത്തിട്ടുള്ളൂ, 4:2. പകുതിക്ക് പകുതി സിമെൻറ്റും മണലും തുല്യ അളവിൽ ചേർത്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ ഒരു ഭാഗത്ത് വയ്ക്കുകയല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ
രണ്ടാമതുണ്ടാക്കിയ ചട്ടി ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട്, ഒരു ദിവസം കഴിഞ്ഞു. ഇനി അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ചട്ടി അവിടെ സൈഡിലിരിക്കുന്നുണ്ടാവും, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നാല് തട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി വരാൻ നല്ലതാണ്. നോക്കട്ടെ, കുഴപ്പമില്ല, നന്നായി. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടല്ലോ, അപ്പോൾ ഞാൻ 2 കിലോ സിമെൻറ്റ് കൊണ്ടാണ് 2 ചട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ ചട്ടിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിൽ ഉണ്ടാക്കുന്നതാണ് എളുപ്പമായി തോന്നുന്നെങ്കിൽ ആ രീതി ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഡിസൈനിലുള്ള ചട്ടിയും ഇതുപോലെ ഉണ്ടാക്കാം. നിങ്ങൾ വാങ്ങുന്ന പ്ലാസ്റ്റിക് ചട്ടിയുടെ ഡിസൈൻ അനുസരിച്ച് നിങ്ങളുടെ ചട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. ഏത് ഡിസൈനിലുള്ള ചട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാം, അതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ 2 ചട്ടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക, ഞാൻ മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇനി അടുത്ത് നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ബൈ.